പത്തനംതിട്ടയിൽ ഡോക്ടർ ടി എം തോമസ് ഐസക്കിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച മൈഗ്രേഷൻ കോൺക്ലേവിൻ്റെ മുഖ്യ സ്പോൺസറായിരുന്ന വടശ്ശേരിക്കര ശ്രീ അയ്യപ്പ മെഡിക്കൽ കോളേജിന് സംസ്ഥാന സർക്കാർ NOC നൽകിയിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയെ അറിയിച്ചു. ഇതോടെ വൻതുക വാങ്ങി മൈഗ്രേഷൻ കോൺക്ലേവ് നടത്തിയ CPM വീട്ടിലായിരിക്കുകയാണ്. ഒന്നുകിൽ സ്പോൺസറെ CPM പറ്റിച്ചു, അല്ലെങ്കിൽ അവർക്ക് മെഡിക്കൽ കോളേജ് NOC വാഗ്ദാനം ചെയ്തു എന്നതാണ് കോൺഗ്രസിൻ്റെ ആക്ഷേപം. രണ്ടായാലും നേരെ ചൊവ്വെ ആശുപത്രിയായി പോലും പ്രവർത്തിക്കാത്ത സ്ഥാപനത്തിന് മെഡിക്കൽ കോളേജ് ബോർഡ് വയ്ക്കാനും പ്രവർത്തിക്കാനും അനൌദ്യോഗിക അനുമതി ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. ശബരിമലയ്ക്ക് ഒരു മെഡിക്കൽ കോളേജ് എന്ന ആശയം നിലവിൽ വന്നതിന് പിന്നാലെയാണ് വടശ്ശേരിക്കര കുമ്പളത്താമൺ എന്ന ഗ്രാമത്തിൽ ശ്രീ അയ്യപ്പ മെഡിക്കൽ കോളേജ് തുടങ്ങാനുള്ള നീക്കമുണ്ടായത്. തമിഴ്നാട് കേന്ദ്രീകരിച്ച് PSN ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പേരിൽ ഡോക്ടർ പി സ്വയംഭു ചെയർമാനായിട്ടാണ് പ്രവർത്തനം ആരംഭിച്ചത്. ഇടക്കാലത്ത് ഈ ആശുപത്രി മൗണ്ട് സിയോൺ ഗ്രൂപ്പ് ഏറ്റെടുത്തു എന്ന പ്രചരണമുണ്ടായിരുന്നു. ഇവിടെ വന്ന് ബഹളമുണ്ടാക്കുകയും ജീവനക്കാരെ മർദ്ദിക്കുകയും ചെയ്തുവെന്ന പരാതിയിൽ മൗണ്ട് സിയോൺ ഗ്രൂപ്പ് ചെയർമാൻ എബ്രഹാം കലമണ്ണിൽ അടക്കമുള്ളവർക്കെതിരെ മലയാളപ്പുഴ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. CR മഹേഷ് MLA ചോദ്യത്തിന് മറുപടിയായിട്ടാണ് വടശ്ശേരിക്കര കുമ്പളത്താമൺ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ശ്രീ അയ്യപ്പ മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് ഫൗണ്ടേഷന് സർക്കാർ അനുമതി നൽകിയിട്ടില്ല എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ വ്യക്തമാക്കിയത്. പത്തനംതിട്ട ജില്ലയിൽ വടശ്ശേരിക്കര കുമ്പളത്താമണിൽ പുതുതായി ഒരു മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതിന് NOC എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റും ലഭിക്കുന്നതിനായി ശ്രീ അയ്യപ്പ മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് ഫൗണ്ടേഷൻ ചെയർമാൻ അപേക്ഷ സമർപ്പിച്ചിരുന്നു. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ മുഖേന നടത്തിയ പരിശോധനയിൽ മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമല്ല എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അനുമതി നിഷേധിച്ചു എന്നാണ് മന്ത്രിയുടെ മറുപടിയിൽ ഉള്ളത്. പുതിയ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതിന് NOC എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റും സർക്കാരാണ് നൽകുന്നത്. സർക്കാരിൻ്റെയും നാഷണൽ മെഡിക്കൽ കൗൺസിലിൻ്റെയും കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിൻ്റെയും അനുമതിയില്ലാതെ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കുവാനോ പ്രവർത്തിക്കുവാനോ കഴിയില്ലെന്നും മന്ത്രിയുടെ മറുപടിയിൽ പറയുന്നുണ്ട്. എന്നാൽ മെഡിക്കൽ കോളേജ് എന്ന ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതുമായി ആശുപത്രി പ്രവർത്തനം മുന്നോട്ട് പോവുകയുമാണ്. അപേക്ഷ കൊടുത്തതിന് ശേഷം മെഡിക്കൽ കോളേജ് എന്ന ബോർഡ് സ്ഥാപിച്ച് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നാണ് പരാതി. വെബ്സൈറ്റിൽ വിവിധ കോഴ്സുകൾ ഉള്ളതായും പറയപ്പെടുന്നു. ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾക്ക് കോളേജ് ഉടമകൾ ഫണ്ട് നൽകിയിരുന്നു എന്നാണ് വിവരം. ആരോഗ്യമന്ത്രിയുടെ നിയമസഭയിലെ മറുപടിയോടെ വിട്ടിലായിരിക്കുന്നത് ശരിക്കും CPM ആണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തോമസ് ഐസക്കിൻ്റെ നേതൃത്വത്തിൽ തിരുവല്ലയിൽ സംഘടിപ്പിച്ച കോൺക്ലേവിൻ്റെ മുഖ്യ സ്പോൺസറായിരുന്നു വടശ്ശേരിക്കര ശ്രീ അയ്യപ്പ മെഡിക്കൽ കോളേജ്. കോളേജ് ചെയർമാൻ പരിപാടി സ്പോൺസർ ചെയ്തത് ചുളുവിൽ NOC നേടിയെടുക്കുന്നതിന് വേണ്ടിയാണെന്ന് അന്ന് കോൺഗ്രസ് ആക്ഷേപമുന്നയിച്ചിരുന്നു. സ്വന്തം ജില്ലയിലെ വ്യാജ മെഡിക്കൽ കോളേജിനെക്കുറിച്ച് മന്ത്രിക്ക് അറിയില്ലേ എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. നിയമസഭയിൽ മന്ത്രിയുടെ മറുപടി വന്നതോടെ കോളേജിൻ്റെ വെബ്സൈറ്റ് കഴിഞ്ഞ ദിവസം അപ്രത്യക്ഷമായിട്ടുണ്ട്. എന്നാൽ വിക്കിപീഡിയ പേജ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. 300 കിടക്കകളുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയാണ് ഇതെന്നാണ് വെബ്സൈറ്റിലും വിക്കിപീഡിയയിലും പറഞ്ഞിട്ടുള്ളത്. 6 വർഷമായി ആശുപത്രി പ്രവർത്തിക്കുന്നുവെന്നും പറയുന്നു. വിക്കിപീഡിയ പേജിലാകട്ടെ, ആശുപത്രിയിൽ എല്ലാ വിഭാഗങ്ങളുമുണ്ടെന്നും MBBS കോഴ്സ് നടക്കുന്നുണ്ടെന്നും റിസർച്ച് ഫൗണ്ടേഷൻ ഉടൻ തന്നെ MD MS ഡിപ്ലോമ കോഴ്സുകൾ ആരംഭിക്കുമെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഒരു ആശുപത്രി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മാത്രമാണ് പരിസരവാസികൾക്കറിയാവുന്നത്. ചികിത്സ തേടി ആളുകൾ എത്തുന്നുമുണ്ട്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഡോക്ടർമാർ സേവനമനുഷ്ഠിക്കുന്നുമുണ്ട്.